ശമേ ഓയ് അപ്പടെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പിള്ളേര് ഞങ്ങളുടെ എം പിക്ക് ഒരു കാറ് വാങ്ങിക്കൊടുക്കുന്നതില് നിങ്ങൾക്ക് എന്താ സഹാവ ഇത്ര ചൊറിച്ചില്? ഞങ്ങളുടെ ചൊറിച്ചിലിനെ കുറിച്ച് തിരക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയി നിങ്ങളുടെ മുല്ലപ്പള്ളിയുടെ ചൊറിച്ചിലിന്റെ കാരണം തിരക്ക്. അത് അവിത്തങ്ങളെ നോക്കിക്കോളും. നിങ്ങളാദ്യം നിങ്ങളെ വശങ്ങൾ പറയുന്ന. ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ഒരു വശവുമില്ല. ലക്ഷത്തിലധികം രൂപ ശമ്പളവും അലോൺസും ഉള്ള ഒരു ജനപ്രതിനിധിക്ക് എന്തിനാണ് നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതെന്ന് അവരാലോചിക്കട്ടെ. ഈ ലെന്തിനാണിപ്പോ ആലോചിക്കാനുള്ളേ? ഊത്തന്മാർ പിരിക്കുന്നത് നാട്ടുകാരിൽ നിന്നല്ലാലാ, ഊത്ത് കോൺഗ്രസിലെ സുമനസുകളിൽ നിന്നല്ലപ്പാ. അല്ലേ തന്നെ ഈ ശമ്പളവും അലവൻസും ഒക്കെ കൈ കിട്ടിയാലല്ലയോ കിട്ടിയെന്ന് പറയാൻ പറ്റൂ. അതിനിടയിൽ ഒരു വായ്പ സംഘടിപ്പിച്ച് ഒരു കാറ് വാങ്ങാമെന്ന് വച്ചാ നമ്മളെപ്പോലെ സിബില് എം പിക്കും ഉണ്ട്, പിന്നെ അവരെന്നായും? ഈ സഖാക്കന്മാർ പറയുന്ന പോലെ അല്ല ഷാനേ, ആ കൊച്ച് വല്ലാത്ത കഷ്ടപ്പാടിൽ നിന്ന് വരുന്നതാ. ഒരു റവന്യൂ റിക്കവറി വന്ന് തലയ്ക്ക് മീതെ നിൽക്കുമ്പോഴാണ് അവരെ ആലത്തൂർ നോമിനേഷൻ കൊടുക്കാൻ ഇറങ്ങുന്നത്. അന്ന് അതടയ്ക്കാനുള്ള 700,000 രൂപയും യൂത്ത് കോൺഗ്രസ് ആണ് പിരിച്ചു കൊടുത്തത്. അല്ലേ തന്നെ ഈനെതിരെ പറയാൻ ഈ സഖാക്കന്മാർക്ക് എന്ത് കാര്യം? നീ ജില്ലാ സെക്രട്ടറിന്റെ കസേര ഒഴിഞ്ഞപ്പോ ജയരാജ മൂപ്പറിക്ക് ക്രിസ്റ്റോക്കാര് വാങ്ങിച്ചു കൊടുത്തവരല്ലേ ഇവര്? അത്രയേ ഉള്ളൂ. ബക്കറ്റാണേലും കുറ്റിയാണേലും നമ്മളോട് പിരിവ് ചോദിക്കാത്തിടത്തോളം കാലം നമുക്ക് ഇതിനോട് യോജിപ്പുമില്ല, വിയോജിപ്പുമില്ല. കാശുള്ളവർ കൊടുക്കട്ടെ, കാറില്ലാത്തവർ വാങ്ങട്ടെ. ചോദിക്കുന്നത് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ചോദിക്കാത്തത് ഭോഷത്വം. Thank you.